ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങൾക്കറിയാം, ആരും പുറത്തൊന്നും ഇറങ്ങാത്ത സമയമാണ്. നമുക്ക് കൊറോണ വൈറസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇപ്പോൾ കേരളത്തിലും വേൾഡ് വൈഡും എല്ലടിക്കും ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആരും പുറത്തൊന്നും അധികം പോകണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ വണ്ടി കുറേ ദിവസമായി യൂസ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്നെടുത്ത് പുറത്ത് പോയി റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വെച്ചു. പുറത്തിലെ കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. എവിടെയും പോയി സ്റ്റേ ചെയ്യാനൊന്നല്ല പോകുന്നത്, ഇത് റൈഡും അല്ല, ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കാൻ പോവാണ്. വണ്ടി പുറത്തോട്ട് എടുത്തിട്ട് കുറേ ദിവസമായിരുന്നു, ഓഷ ചെയ്ത് വെച്ച് പുറത്തോട്ടെടുത്ത് പോകാൻ വേണ്ടി ടൈം കിട്ടിയില്ല. നിങ്ങൾക്കാണ് ഇവിടെ മെജോറിറ്റി കമ്പനീസൊക്കെ വർക്ക് ഫ്രം ഹോം കൊടുത്തെങ്കിലും കുറച്ച് കമ്പനീസ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ക്രൗഡിനൊന്നും ഒരു സ്ഥലത്തും ഒരു കുറവുമില്ല. ബാക്കി എല്ലാ സ്ഥലത്തും ഇത് സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ സീരിയസ്നെസ് കുറച്ച് കുറവാണെന്ന്. എന്തായാലും പോയിട്ട് വണ്ടിയുടെ എയറും ചെക്ക് ചെയ്യണം, കാരണം കുറേ ദിവസം യൂസ് ചെയ്യാണ്ട് വെച്ചപ്പോൾ എയർ എന്തായാലും കുറഞ്ഞാണ്. അപ്പോൾ ഇനിയും കുറേ ദിവസം യൂസ് ചെയ്തിട്ടുണ്ടാവത്തില്ല, കാരണം എല്ലാവരും നാട്ടിൽ, ഇപ്പോൾ ഞാനാണെങ്കിലും നാട്ടിൽ കണ്ണൂരോട്ടേക്ക് പോകുമായിരിക്കും. അപ്പോൾ എനിക്കറിയാം എല്ലാ ബൈക്കേഴ്സും ഇഷ്ടം പോലെ റൈഡ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. നമ്മൾ സൂപ്പർ ബൈക്കേഴ്സ് ഇൻ കേരള ഏപ്രിൽ ഫസ്റ്റ് വീക്ക് റൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു പൂവാറ് പോകാൻ വേണ്ടി, ബട്ട് കൊറോണ കാരണം അതൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇപ്പം നമുക്ക് ഈ കൊറോണ വൈറസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് സിംറ്റംസ് ഇല്ല അപ്പോൾ ഹോസ്പിറ്റലൊന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുക, പുറത്ത് എവിടെ ഇറങ്ങാണ്ടിരിക്കുക. ഇപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത് ജസ്റ്റ് വണ്ടി കൊണ്ടുപോയി എയറൊക്കെ ചെക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് വണ്ടി യൂസ് ചെയ്തിട്ട് കുറേ ദിവസമായതുകൊണ്ട് ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പോൾ കുറേ ദിവസം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇതിൽ ബെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുറത്ത് പോകാണ്ടിരിക്കുക തന്നെയാണ്. ഇത് അധികം സ്പ്രെഡ് ചെയ്യാണ്ട് നോക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ലെഫ്റ്റ് ഇല്ല, വൺ വേ ആക്കിയോ.
എയർ എയർ അല്ലല്ല എയർ മതി എയർ 36-42 ഏ 2010 എയർ നല്ല കുറവായിരുന്നു. കാണാം പമ്പിലൊക്കെ എല്ലാവരും മാസ്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്, വളരെ നല്ല കാര്യമാണ്. 10 ലക്ഷം ബാക്കിലും കുറച്ച് കുറവായിരുന്നു. അങ്ങനെ എയർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഇതാ ഞാൻ പറഞ്ഞത്, ഈ പ്രശ്നത്തിൻ്റെ സീരിയസ്നെസ് ആർക്കും അത്ര മനസ്സിലായിട്ടില്ല. എല്ലാവരും സാധാരണ ദിവസം പോലെ ആണ് എല്ലാ സ്ഥലത്തും കാണുന്നത്. നമ്മൾ നമ്മളെ സ്വന്തം കാറിൽ പുറത്തു പോകുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമ്മൾ കഴിയുന്നതും ക്രൗഡായിട്ടുള്ള പ്ലേസസ് പോകാണ്ടിരിക്കുക. എന്തായാലും ഗവൺമെൻറ് മോളും ബീച്ചസും അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഓൾറെഡി ക്ലോസ് ചെയ്യിപ്പിച്ചു. എന്നാലും ബാക്കിയുള്ള ഹോട്ടൽസും ഇതേപോലെ നമ്മളെ മീറ്റപ്പ് ചെയ്യുന്നതും അത് കഴിയുന്നതും ഒഴിവാക്കാം. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. കുറച്ച് ദിവസം വീട്ടിലിരുന്ന് ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലും സിനിമയോ വെബ് സീരീസോ അല്ലെങ്കിൽ ഗെയിംസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എന്തായാലും സാധാരണ സ്ഥിതിയേക്കാൾ ട്രാഫിക് കുറവാണ്. എന്നാലും ഇങ്ങനത്തെ ഒരു പ്രശ്നം, ഇപ്പോൾ ഈ കൊറോണ വൈറസ് എനിക്കറിയാം അധികം കേസസ് ട്രിവാൻഡ്രം സൈഡിലൊന്നും വന്നിട്ടില്ല, ബട്ട് വരാൻ അധികം സമയവും വേണ്ട. അതുകൊണ്ടാണ് എല്ലാവരോടും പ്രിക്കോഷണറി മെഷറായിട്ട് പുറത്തൊന്നും ഇറങ്ങരുത്, എവിടെയും കൂട്ടരുതെന്ന് പറയുന്നത്. എന്തായാലും നെക്സ്റ്റ് വീക്കോടെ എല്ലാ കമ്പനിയും വർക്ക് ഫ്രം ഹോം ചെയ്യും. വ്ലോഗിൽ അധികമായിട്ടൊന്നുമില്ല. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എന്തായാലും നമ്മൾ പുറത്തൊന്നും പോകാത്തതുകൊണ്ട് വണ്ടിയൊന്നും അധികം എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വണ്ടിയൊക്കെ വാഷ് ചെയ്ത് എയറൊക്കെ ചെക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ലാന്ന് നോക്കിയിട്ട് കവറൊക്കെ ചെയ്ത് വെക്കുക. അധികം പൊടിയൊന്നും പിടിച്ച് നാശമാവാതിരിക്കുക. ഇരിക്കട്ടെ. പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെപ്പോലെ എല്ലാവർക്കും കൂടെ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇതിന് വേറൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു വാക്സിനേഷൻ ഒന്നും കണ്ടെത്തിയിട്ടില്ല കൊറോണ വൈറസിന്. അപ്പം ഞാൻ തിരിച്ച് വീട്ടിനടുത്ത് എത്താഴേ. അപ്പം എല്ലാവരും ഗവൺമെൻറ് തന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരം കൈകൾ വാഷ് ചെയ്യും,
അതേപോലെ പുറത്ത് ക്രൗഡായിട്ടുള്ള പ്ലേസസ് പോകാണ്ടിരിക്കുക, അങ്ങനത്തെ എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി ഇതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.